അങ്ങനെ എൻ്റെ ചക്കരകളെ സംസാരിച്ചില്ലല്ലോ അധികം, ഭക്ഷണം കഴിക്കുന്നതിൻ്റെ തിരക്കിലൊക്കെ ആയിരുന്നു. ഞങ്ങളിപ്പോൾ ഇന്നിവിടെ 2 മണി ഒക്കെ ആയപ്പോൾ ഞങ്ങൾ എത്തി. ഗവൺമെൻറ്റിൻ്റെ ഗസ്റ്റ് ഹൗസ് ഉണ്ടല്ലോ ഇവിടെ ദേവസ്വം ബോർഡിൻ്റെ അല്ലേ വാവെ, അവിടെയാണ് ഞങ്ങൾ റൂമെടുത്തത്. റൂം അത്ര വലിയ മെച്ചമൊന്നുമില്ല, നമ്മുടെ സാധാരണ ഒരു വീട്ടിലൊരു റൂം പോലെ, ഒരു എ സി ഉണ്ടെന്ന് മാത്രം. റൂമിന് 1500 രൂപ. പിന്നെ അമ്പലത്തിന് തൊട്ട് വാതിക്കെ തന്നെ പാഞ്ചജന്യം എന്ന് പറയുന്ന ഇതാണ്, അവിടെയാണ് റൂമെടുത്തത്. പിന്നെ ഇവിടെ മറ്റേ പഴയിടം നമ്പൂതിരിപ്പാടിൻ്റെ ഈ പാഞ്ചജന്യത്തിൽ തന്നെ പുള്ളിയുടെ ഹോട്ടലുണ്ട്. ഞങ്ങൾ അവിടെ നിന്ന് ഫുഡ് കഴിച്ചു, രാവിലെയും വൈകിട്ട് ഉച്ചയ്ക്കും വൈകിട്ടും അവിടെ നിന്ന് കഴിച്ചത്. പിന്നെ ഞങ്ങൾ വൈകുന്നേരം ഗുരുവായൂർ അമ്പലത്തിൽ പോയി തൊഴുത്. നാളെ രാവിലെ 5 മണിക്കാണ് ദർശനം വെച്ചിരിക്കുന്നത്, വൈകുന്നേരം ഞങ്ങൾക്ക് 4 മണിക്ക് ദർശനം ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ നാരായണാലയത്തിൽ പോയിരുന്ന് 1 മണിക്കൂറോളം നാമം ജപിച്ച്. അതൊരു സുഖം തന്നെ, പ്രത്യേക ഒരു ഫീല് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ആ നാമം ജപിച്ചു കഴിഞ്ഞിട്ട് പിന്നെ റൂമിലിപ്പോൾ തിരിച്ചെത്തി. ഫുഡൊക്കെ കഴിച്ച് പൂവൊക്കെ മേടിച്ച് തലയിൽ വെക്കാൻ സെറ്റ് മുണ്ടൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് എത്ര പേരാണ് എൻ്റെ വാട്സപ്പിൽ വന്ന് സെറ്റ് മുണ്ട് കൊടുത്ത് കാണാൻ കാണാം. യോ ഞങ്ങൾ കൊതിച്ചിരിക്കുക, എൻ്റെ അത്ര ഭംഗിയൊന്നും ഇല്ല സെറ്റ് മുണ്ടൊക്കെ. യോ എന്താണെന്ന് അറിഞ്ഞില്ല, നാളെ കൊടുക്കണം, 5 മണിക്ക് കൊടുക്കണം, കൊഴ കൊഴന്നാവണമെന്ന് അറിഞ്ഞില്ല. എൻ്റെ ഒരു ആഗ്രഹത്തിന് ഉടുക്കാമെന്ന് വിചാരിച്ചതാണ്, നിങ്ങൾ എന്നോട് പറയത്തില്ല ഉടുക്കെടുക്കുന്നു. വലിയ ലുക്കൊന്നും കാണത്തില്ല, എന്നാലും സിംഗമ്മയുടെ സെറ്റും കൊണ്ട് കൊടുത്ത് നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ, അപ്പം കാണാൻ നോക്കും. അങ്ങനെ ഇരിക്കുന്നു. ഞങ്ങൾ നേരത്തെ റൂം ഇതൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വന്ന് കിടക്കാനുള്ള തയ്യാറെടുപ്പിൽ. നേരത്തെ കിടന്നാലേ നേരത്തെ എഴുന്നേക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങളോട് പറയാമെന്ന് ഓർത്ത്, എല്ലാവരും ഈസ്റ്റർ ആഘോഷത്തിൻ്റെ അല്ലേ, നാളെ രാവിലെ എന്താണ്? പാലപ്പം, താറാവ് കറി, ചിലർ അല്ലേ മട്ടൻ സ്റ്റൂ, ചിലർ ബീഫ് സ്റ്റൂ പാലപ്പത്തിൻ്റെ കൂടെ അല്ലേ. ഞങ്ങളുടെയൊക്കെ താറാവ് ഇങ്ങനെ സ്റ്റൂ ഉണ്ടാക്കി, കുരുമുളകിൽ സ്റ്റൂ ഉണ്ടാക്കുമല്ലോ, തേങ്ങാപ്പാലൊക്കെ സ്റ്റൂ ഉണ്ടാക്കി പാലപ്പമായിരിക്കും കൂടുതലും. അങ്ങനെ കിഴക്ക് ഞങ്ങളുടെ. പിന്നെ ഉച്ചയ്ക്ക് നല്ല ബീഫ്. കുറേ ദിവസങ്ങളായി, മാസങ്ങളായി, 1 മാസമൊക്കെ അല്ലേ, 1 മാസമല്ലേ ഭാവിയല്ല, നോയമ്പ് തുടങ്ങിയിട്ട് നിങ്ങൾക്ക് എത്ര ദിവസം മൊത്തം വാവെ? 1 മാസമായില്ലേ നിങ്ങൾ നോയമ്പ് എടുത്തിട്ട്? 50 ദിവസം. എനിക്ക് അത്ര വ്യക്തമായിട്ട് അറിയത്തില്ലായിരുന്നു. ബോബൻ 1 ആഴ്ചയായിട്ടുള്ളൂ. ബോബൻ ഇവിടുന്ന് രാവിലെ പള്ളി പോകും, ഇവിടെ അടുത്തൊരു പള്ളിയുണ്ട് ഇവരുടെ യാക്കോബിറ്റ്സിൻ്റെ പള്ളിയിൽ പോകും. പിന്നെ ഞാൻ അമ്പലത്തിലോട്ടും പോകും. അങ്ങനെ ഞങ്ങൾ മിക്സ് ചെയ്ത് കണ്ട ജാതി മതം പോലും ഞങ്ങളെ ബാധിക്കുന്നുണ്ട് അല്ലേ വാവേ. ഒരു മതവും ജാതി ഒന്നും ഇല്ലടാ ചക്കരകളെ, മനസ്സും നമ്മുടെ പെരുമാറ്റം. നമ്മളുടെ പ്രവൃത്തി സൂപ്പറാണെങ്കിൽ ഒരു കുഴപ്പവും ഇല്ല. ഇപ്പൊ പള്ളി പോകുമ്പോൾ ഞാൻ ഓക്കെ, എനിക്ക് കൂടെ പോകണമെങ്കിൽ ഞാൻ, അതെ അവരവർ ജനിച്ച മതത്തിൽ തന്നെ ജീവിച്ചുകൊണ്ട് നമുക്ക് നല്ല കുടുംബജീവിതം നയിക്കാന്നാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. മതസൗഹാർദ്ദതയോടുകൂടി നമുക്ക് എല്ലാവർക്കും കൂടെ കഴിയാൻ പറ്റും. ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ക്രിസ്ത്യൻ ആണെങ്കിലും എല്ലാവർക്കും വേറെ വേറെ മതങ്ങളിൽ കെട്ടിയതും കൊണ്ടൊരു കുഴപ്പമില്ല. അവരവരുടെ മതത്തിൽ അവർ, ഇപ്പം എന്നെ, ഞാനിപ്പോൾ ഇവരുടെ മതം സ്വീകരിച്ച് ഇവരുടെ മതത്തിലോട്ട് പോയാൽ, ഒരു പക്ഷേ ഞാൻ ജനിച്ചു വന്ന് ഇത്രയും നാളും ആചരിച്ചു വന്ന ആ വിശ്വാസത്തിൽ നിന്ന് മാറി ഈ വിശ്വാസത്തിലോട് വരുമ്പോൾ ഒരു പക്ഷേ അല്പവിശ്വാസിയായി പോകും ഞാൻ. കറക്റ്റായിട്ടൊരു വിശ്വാസം എനിക്കിതിലേക്ക് വരത്തില്ല. അവിടെയും നഷ്ടപ്പെടും, ഇവിടെയും നഷ്ടപ്പെടും. അതിൽ ഭേദം ഏതെങ്കിലും ഒന്നിനെ വിളിച്ച് എല്ലാം ഒന്നാണെന്ന് കണ്ടുകൊണ്ട് ഏതെങ്കിലും ഈശ്വരനെ വിളിക്കട്ടെ എന്ന്, ദൈവത്തെ വിളിച്ച് ജീവിക്കട്ടെ എന്ന് വിചാരിക്കുന്നതാണ് നല്ലത് അല്ലേ. സത്യമല്ലേ, അവിടെ ഇവിടെ ഇല്ലാതാകുന്നതിൽ നല്ല അതല്ലേ. ഞാൻ പലരെയും കണ്ടിട്ടുണ്ട് മതം മാറിയിട്ട് ആ മതത്തിലും വിശ്വാസമില്ല, സ്വന്തം മതത്തിലും വിശ്വാസമില്ലാതെ പിന്നെ ഒരു ദൈവത്തിനെ വിളിക്കാതെ ജീവിക്കുന്നവരെ കണ്ടിരിക്കുന്നത്. അങ്ങനെയല്ല, ഇഷ്ടമുള്ള അവനവൻ ജനിച്ച മതത്തിൽ തന്നെ നിന്നുകൊണ്ട് നല്ല കുടുംബജീവിതം നയിക്കാന്നാണ് ഞാൻ നോക്കിയിട്ട് ചിന്തിച്ചിട്ട് എനിക്ക് കിട്ടുന്നൊരിത്. എൻ്റെ ഒരു സന്തോഷത്തിൽ, എൻ്റെ ഒരു ജീവിതത്തിൽ ഞങ്ങൾ ഭയങ്കര അഡ്ജസ്റ്റബിളാണ് ഈ കാര്യത്തിൽ. ഇപ്പോൾ നാളെ ഈസ്റ്റർ അല്ലേ, അപ്പം ഈസ്റ്റർ ഞങ്ങൾ വീട്ടിൽ ആഘോഷിക്കാമെന്ന് ഓർത്തു. അപ്പോൾ ബോവൻ്റെ കൂടെ ഒരു കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഹൗസ് വാമിങ് ഒക്കെ ആയിരുന്നു. അപ്പോൾ അതിന് ഞങ്ങൾക്ക് വരാൻ പറ്റിയില്ലായിരുന്നു, ബോവൻ അവധി ലക്സ ആയിരുന്നു. അപ്പോൾ ഈസ്റ്ററിന് ഉറപ്പായിട്ട് വരണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവിടെയാണ് നാളെ ഉച്ചയ്ക്ക്. രാവിലെ തൊഴുതൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറിയിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോകും.
ഈസ്റ്ററോടൊപ്പം ആഘോഷിക്കാൻ വാക്ക് കൊടുത്തിരുന്നു ഞാൻ. അങ്ങോട്ട് പോകും കേട്ടാ. പിന്നെ എന്താ പറയുന്നത്, എല്ലാവരും ഈസ്റ്റർ ഒരുക്കുമായിരിക്കും അല്ലേ. പിന്നെന്ത് പറയാനാണ്, നല്ല രസമുണ്ടായിരുന്നു. ഒരു പ്രത്യേക ഫീലാണ് പ്രാർത്ഥിക്കാൻ. നാരായണാലയത്തിൽ പോയിരുന്ന് ഒരു വല്ലാത്തൊരു ഫീലാണ്. ആദ്യമായിട്ട് പോയിരിക്കുന്നത് നാരായണ 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 നാരായണ. നമുക്ക് വേഗം പ്രാർത്ഥന, നമുക്ക് വേഗം ചെല്ലാവുന്നൊരു കാര്യം. ഇപ്പം നമുക്ക് ഹിന്ദുസിന് സഹസ്രനാമം മന്ത്രങ്ങൾ, ആദ്യം ഒരു നാമത്തിൻ്റെ ആദ്യാക്ഷരം പോയിട്ട് ഒന്നും അറിയാൻ വയ്യാത്തവരുണ്ടല്ലോ. ഇതുവരെ ഒന്നും അറിയാ, ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും ഇത് ഈ കൃഷ്ണനിലേക്ക് എത്തണമെങ്കിൽ, നാരായണിലേക്ക് എത്തണമെങ്കിൽ മുജ്ജമ്മൽ സുഹൃതം വേണമെന്ന് പറയുന്ന ചിലർ. ഇപ്പോൾ എൻ്റെ വാക്കുകളിലൂടെയാണ് കൃഷ്ണനെ കേൾക്കുന്നത് പറയാം. ചിലർ ഇങ്ങനെ ഓരോരുത്തരുണ്ടല്ലോ, ഈ കൃഷ്ണനെക്കുറിച്ച് പറയുന്ന, സ്വസ്തിക പറയുന്നു, സുദർശനാമ പറയുന്നു, പിന്നെ അങ്ങനെ കുറേ പേരുണ്ടല്ലോ. അപ്പോൾ അവരിലൂടെയൊക്കെ നമ്മൾ ഇങ്ങനെ കൃഷ്ണനെ അറിയുന്ന അല്ലാതെ. ഇപ്പോൾ എൻ്റെ വ്യൂവേഴ്സ് എന്നോട് പറയാറുണ്ട്, എൻ്റെ ചക്കരകളൊക്കെ എന്നോട് പറയാറുണ്ട്. ചിലരൊക്കെ ഞാൻ സിങ്കുമ പറയുന്നുണ്ട് കൃഷ്ണൻ എത്രയും ഞങ്ങൾ ഒരിത് കൊടുക്കുന്നതെന്ന് പറയുന്നത്. അത് ഒരു എന്താ പറയുന്നത്, നമുക്ക് സമയമാകാതെ കൃഷ്ണനെ വിളിക്കാൻ പറ്റത്തില്ലെന്ന് പറയുന്നത്. കൃഷ്ണനെ അല്പവിശ്വാസത്തോടെ വിളിക്കരുത്, നല്ല പൂർണ്ണ വിശ്വാസത്തോടെ വിളിച്ചാൽ. അത് ഏത് വിശ്വാസമാണെങ്കിലും നമുക്ക് തൊട്ട് വിശ്വാസിയായിരിക്കരുത്. നല്ല മാനസികമായി വിശ്വസിച്ച് നമ്മൾ പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എല്ലാ കാര്യത്തിലും വിജയം ഉണ്ടാകത്തുള്ളൂ കേട്ടാ. എല്ലാം അപ്പോൾ ഞങ്ങൾ, അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞു തന്ന കാര്യം, നമുക്ക് ഏറ്റവും വേഗത്തിൽ ഹിന്ദുസിന് പ്രാർത്ഥിക്കുമ്പോൾ ഒന്നും വേണ്ടട, നാരായണ നാമം നാവിന്മേൽ നിന്ന്, നാവിൽ നിന്ന് നാരായണ നാമം ഒഴിവാകരുത് എപ്പോഴും. നാരായണ 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 ഇങ്ങനെ ചൊല്ലിക്കും എപ്പോഴും. അപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ, എപ്പോഴും നിരന്തരം പ്രാർത്ഥിക്കുന്നവന് ദൈവമായിട്ടുള്ള റിലേഷൻ എങ്ങനെയായിരിക്കും എന്ന്. ഇപ്പോൾ എനിക്ക് 2000 പേരോളം ഈ ഫോണിലുണ്ട്. അപ്പോൾ ഇതിൽ നിരന്തരമായി എന്നോട് ഓരോ കാര്യങ്ങൾ ചോദിക്കുകയും പറയുകയും എപ്പോഴും, ഇപ്പോൾ ഡെയിലി അല്ലെങ്കിൽ പോലും ആഴ്ചയിലാണെങ്കിലും അവരവരുടെ അന്നത്തെ ആഴ്ചത്തെ കാര്യങ്ങൾ പറയും, അവരുടെ വീട്ടിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം നടന്ന അവരുടെ ഒരിക്കലും വിഷമമുണ്ടേ പറയുന്നു, അങ്ങനെ എല്ലാം എന്നോട് ഷെയർ ചെയ്യുന്ന കുറേ ഫ്രണ്ട്സ് ഇതിനകത്തുണ്ട്. അപ്പോൾ പാതിരാത്രിയാണെങ്കിൽ അവരുടെ ഒരു കോള്, അല്ലെങ്കിൽ ഞാനൊരു യാത്രയിൽ ഇത്ര ബിസിയാന്ന് പറഞ്ഞാൽ അവരുടെ ഒരു മെസ്സേജ് കണ്ട് അപ്പം തന്നെ അത് ഓപ്പൺ ചെയ്ത് ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. അതെന്തുകൊണ്ട്, അവർ ഞാനായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ കണക്ട് ചെയ്ത് നിൽക്കാത്തവരുടെ അടുത്ത് എനിക്ക്, ഞാൻ അവരുടെ അത്ര സീരിയസ് ആയിട്ട് ചിലപ്പോൾ നോക്കിയെന്ന് വരത്തില്ല. ഞാൻ അവരുടെ വോയിസ് കേട്ടിട്ട് ഇത് ആരാണെന്ന് ഒരു പക്ഷേ ചിന്തിക്കും ഞാൻ. ഇപ്പം ഫോണിൽ ചിലപ്പോൾ പേര് ആണെന്ന് പറഞ്ഞാലും അവരോട് ഞാൻ സംസാരിച്ചത് ഒരു ഓർമ്മയിൽ വരത്തില്ല, മനസ്സിലായോ. ഞാനപ്പോൾ അവരോട് ആരാ എവിടുന്ന് എന്താന്ന് ചോദിക്കാറുണ്ട്, മനസ്സിലായി. അതേസമയം അതുപോലെയാണ് ഈശ്വരൻ ആയിട്ടുള്ള നമുക്കുള്ള, ദൈവമായിട്ടുള്ള, ഭഗവാനായിട്ടുള്ള നമ്മൾ വിശ്വസിക്കുന്ന ഈശ്വരനായിട്ടുള്ള ഒരു കണക്ഷൻ. നമ്മൾ നിരന്തരമായി വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കണക്ഷൻ ഉണ്ടാകും, നമ്മുടെ കാര്യങ്ങൾ വേഗത്തിലാവും, മനസ്സിലായോ. ഇപ്പം നിങ്ങൾ തന്നെ നിരന്തരം കണക്ട് ചെയ്യുന്നവരാകുമ്പോൾ ഞാൻ നിങ്ങളുമായിട്ടുള്ള, നിങ്ങൾക്കുള്ള റിപ്ലൈ തരുന്നത് വളരെ വേഗത്തിലായിരിക്കും എന്ന് പറഞ്ഞു കിടക്കുന്നത് തന്നെയാണ് ഈശ്വരനായിട്ടുള്ള കണക്ഷൻ. നമ്മൾ നിരന്തരമായി പ്രാർത്ഥിക്കുന്നവൻ്റെ കാര്യം വേഗത്തിലായിരിക്കും, അവൻ ഭയങ്കര പോസിറ്റീവ് എനർജി ആയിരിക്കും ഭയങ്കര. അപ്പം എന്ന് പറഞ്ഞു കണക്ക് വേഗം ദൈവമായിട്ടൊരു കണക്ഷൻ ഉണ്ടാകും ഈശ്വരനെ വിളിക്കുമ്പോൾ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ തന്നെ വിശ്വസിക്കുന്നേ നല്ലത്. നാരായണ നാരായണ നാരായണ, ചോറ് വെക്കുമ്പോഴും പിന്നെ തുണി കഴുകുമ്പോഴും തൂക്കുമ്പോഴും വാരുമ്പോഴും കിടക്കുമ്പോഴും ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും ഒക്കെ നമുക്ക് ഏത് എപ്പോൾ വേണേലും ഏത് പ്രശ്നത്തിന് നടക്കും എപ്പോൾ നിൽക്കുമ്പോഴും നാരായണ 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 എന്ന് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുക കേട്ടാ. അപ്പം ഒരു പ്രശസ്തിയായ ഒരു സിനിമാ നടിയെക്കുറിച്ച് ഞാൻ പറയുന്നത് കേട്ടിട്ടുള്ളൊരു നല്ലൊരു കൊച്ചാണ്. അവളെ പറ്റി പറഞ്ഞു എപ്പോഴും യേശുവേ സ്തോത്രം, യേശുവേ സ്തുതി, യേശുവേ സ്തുതി, എന്തെടുത്താലും യേശുവേ സ്തുതി എന്നിങ്ങനെ, യേശുവേ നന്ദി എന്നിങ്ങനെ പറയുമെന്ന് കേട്ടിട്ടുണ്ട്. കൊച്ചെക്കുറിച്ച് നല്ലൊരു അഭിപ്രായം ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേട്ടതാണ്. അവരുടെ വീട്ടിൽ സെർവൻ്റാണ് എന്നോട് ഇത് പറഞ്ഞത്. അപ്പം ഞാൻ ഓർത്തു, ആ കുട്ടിയുടെ ജീവിതത്തിൽ കുറച്ച് നല്ല ഉയർച്ചകളും നമ്മൾ കാണും, നല്ല കുടുംബജീവിതം, നല്ല സക്സസ്സായിട്ട് ജീവിക്കുന്നത് കാണാം എന്ന് പറയണ കണക്ക് നമ്മുടെ നാവിൽ തമ്മിൽ നാരായണ നാമം ഒഴിവാക്കരുത്. ഹിന്ദുസിനോടാണ് പറയുന്നത്, മറ്റ് നിങ്ങൾക്ക് നാമം ചെല്ലാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് ഇരുന്നൊരു സ്വസ്ഥമായിട്ട് ഇരുന്ന് ചെല്ലാൻ പറ്റുന്നില്ല, നിങ്ങൾക്കുള്ള സാഹചര്യമില്ല, ജോലി തിരക്ക്, നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്ന, ചിലപ്പോൾ ഇരുന്ന് നാമം ചെല്ലാൻ പറ്റില്ല. നിങ്ങൾ നാവ് കൊണ്ട് നമ്മൾ ചെല്ലുന്നിടത്തും ഇരിക്കുന്നിടത്തും കിടക്കുന്നിടത്തും അല്ല നാരായണ 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 ചെല്ലുന്നതിന് വല്ല പ്രശ്നമുണ്ടോ? അപ്പം ആ നാരായണാലയത്തിൽ പോയിട്ട് ഇങ്ങനെയാണ് ചെല്ലിയത്.
നാരായണ 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 അവിടെ ബുക്ക് വെച്ചിട്ടുണ്ട്. നമ്മളൊരു ബുക്ക് 12 എടുത്തൊരു ബുക്ക് മേടിച്ചിട്ട് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് ബുക്ക് മേടിക്കണം. അതിലിങ്ങനെ നാരായണ എന്ന് എഴുതാൻ വേണ്ടി ഒത്തിരിയുണ്ട്. എന്നിട്ട് അത് വീട്ടിൽ വന്നിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ പൂജാമുറിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വിളക്ക് കത്തിച്ച് വെച്ച് പ്രാർത്ഥിച്ചിട്ട് അത് ഫില്ല് ചെയ്തെടുക്കാം. നാരായണ 108 പ്രാവശ്യം 108 പ്രാവശ്യം എന്നൊക്കെ പറഞ്ഞുണ്ട്. അത് ഫില്ല് ചെയ്തിട്ട് നമ്മൾ അവിടെ വെച്ച് അത് പ്രാർത്ഥിച്ചിട്ട് ഇനി പിറ്റേ മാസം വരുമ്പോൾ അത് ഇവിടെ കൊണ്ട് സമർപ്പിക്കണം. അങ്ങനെയൊക്കെയുണ്ട്. നമ്മളെ ഒരു പ്രാർത്ഥനയ്ക്ക് ശക്തി കൂട്ടാൻ നമ്മളിപ്പോൾ അതങ്ങനെ എഴുതുമ്പോൾ അങ്ങനെ വീട്ടിൽ കൊണ്ടുവന്ന് എഴുതുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കുമല്ലോ. നമ്മൾ എല്ലാവർക്കും നാനാവിധത്തിൽ ആവശ്യങ്ങളാണ്, സങ്കടങ്ങളാണ്, പ്രാരാബ്ദങ്ങളാണ്. അപ്പോൾ അതിനെ നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് ഒന്ന് എഴുതുക. നമ്മുടെ ഒരു വിശ്വാസമാണ്, തീർച്ചയായിട്ടും അതൊക്കെ സാധിക്കും കേട്ടോ. ചിലർക്ക് ഇതൊന്നും പറയുമ്പോൾ ഇഷ്ടപ്പെടത്തില്ല. ഇഷ്ടപ്പെടാത്തവർ സ്കിപ്പ് ചെയ്ത് പോടേ, ഇഷ്ടമുള്ളവരിത് കാണട്ടെ, അവർക്ക് ജീവിക്കാനൊരു പ്രചോദനം. അത്രേ ഉള്ളൂ, എൻ്റെ ലൈഫ് നിങ്ങൾ നോക്കിയാൽ മാത്രം മതി. ഇതിൻ്റെ പുറകെ തന്നെയായിരുന്നു ഞാൻ. അത്രേ ഉള്ളൂ കേട്ടോ ചക്കരല്ലേ. ഗുഡ് നൈറ്റ്. എല്ലാവരും സന്തോഷമായിട്ടിരിക്കും. ഗുരുവായൂരപ്പൻ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. നാളെ രാവിലെ എനിക്ക് സെറ്റും മുണ്ടൊക്കെ കൊടുക്കേണ്ടതാണ്, അവിടെ നേരത്തെ കിടക്കാൻ പോവുകയാണ്. നൈറ്റ്, ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്. ഹാപ്പി ഈസ്റ്റർ. ചക്കരവും എല്ലാവർക്കും വാ.